ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഞാനും ഇവനും ഗൾഫിൽ ഒരേ കമ്പനിയിലായിരുന്നു, ചെയ്തതും ഒരേ ജോലിയാണ്. ഇതിനിടയിൽ അയാൾ ഒരു വീടും വെച്ചു, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും കൊടുത്തു, ദൈവ അന്തസ്സായിട്ട് വിവാഹവും കഴിപ്പിച്ചു. എങ്ങനെയാണോ ഇതൊക്കെ KSFE ചിട്ടി ഒരു സമ്പാദ്യം മാത്രമല്ല, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ഒരു സത്യം കൂടിയാണ്. ഇപ്പോഴതാ KSFE പ്രവാസി ചിട്ടിയും ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 23 വ്യാഴാഴ്ച. കേരളത്തിൽ കോവിഡ് വ്യാപനം ഇന്നലെ 1000 കടന്നു. രോഗവ്യാപനം തടയാൻ സമ്പൂർണ്ണ ലോക്ഡൌൺ വേണ്ടിവരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്നലെ 1038 പേരാണ് രോഗികളായത്. ഇവരിൽ 785 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 57 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 87 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 109 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 397. സംസ്ഥാനത്ത് 8818 പേരാണ് കോവിഡ് ചികിത്സയിലുള്ളത്. 53 പേർ ICUവിലും 9 പേർ വെന്റിലേറ്ററിലുമാണ്. 159,777 പേർ നിരീക്ഷണത്തിലുണ്ട്. 9031 പേർ ആശുപത്രികളിലുണ്ട്. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 15,032. ഇന്നലെ 272 പേർ രോഗമുക്തരായി. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരം: തിരുവനന്തപുരം 226, കൊല്ലം 133, ആലപ്പുഴ 120, കാസർഗോഡ് 101, പത്തനംതിട്ട 49, കോട്ടയം 51, ഇടുക്കി 43, എറണാകുളം 92, തൃശൂർ 56, പാലക്കാട് 34, മലപ്പുറം 61, കോഴിക്കോട് 25, കണ്ണൂർ 43, വയനാട് 4. ആലുവ നഗരസഭയിലും സമീപത്തെ 7 പഞ്ചായത്തുകളിലും കർഫ്യൂ. കീഴ്മാട്, ആലങ്ങാട്, കരുമാല്ലൂർ, ചൂർണിക്കര, ചെങ്ങമനാട്, എടത്തല, കടുങ്ങല്ലൂർ എന്നീ പഞ്ചായത്തുകളിലാണ് കർഫ്യൂ. രാവിലെ 7 മുതൽ 9 മണിവരെ മൊത്തവിതരണവും 10 മുതൽ ഉച്ചയ്ക്ക് 2 വരെ ചില്ലറ വിൽപ്പനയും അനുവദിക്കും. മലപ്പുറത്ത് കോവിഡ് നിരീക്ഷണത്തിലായിരുന്ന യുവാവ് മരിച്ച നിലയിൽ. മാളിയേക്കൽ സ്വദേശി ഇർഷാദ് അലി എന്ന 24-കാരനാണ് മരിച്ചത്. വിദേശത്ത് നിന്ന് വന്ന് വീട്ടിൽ ക്വാറന്റൈനിലായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്ന കസ്റ്റംസ് സംഘത്തിലെ 10 പേരെ സ്ഥലം മാറ്റി. പരാതിയെ തുടർന്ന് സ്ഥലംമാറ്റം മരവിപ്പിച്ചു. കൊച്ചി കസ്റ്റംസ് കമ്മീഷണർ മുഹമ്മദ് യൂസഫാണ് സ്ഥലം മാറ്റിയത്. അന്വേഷണ സംഘത്തിന്റെ മേധാവിയായ കൊച്ചി കസ്റ്റംസ് പ്രിവൻസ് കമ്മീഷണർ സുമിത് കുമാർ എതിർത്തതോടെയാണ് സ്ഥലംമാറ്റ ഉത്തരവ് മരവിപ്പിച്ചത്. സ്വർണ്ണക്കടത്തിലൂടെ കിട്ടിയ പണം ഭീകരപ്രവർത്തനത്തിലേക്ക് എത്തിയിട്ടുണ്ടോയെന്ന് NIA അന്വേഷണം. തമിഴ്നാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചില പിടികിട്ടാപ്പുള്ളികൾക്ക് ബന്ധമുണ്ടെന്നാണ് സംശയം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എൻഫോഴ്സ്മെന്റ് വിഭാഗവും കേസെടുത്തു. സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ, ഫൈസൽ ഫരീദ്, സരിത് എന്നിവർക്കെതിരെ കേസ്. സ്വർണ്ണക്കടത്ത് കേസിലെ 3 പ്രതി ഫൈസൽ ഫരീദിന്റെ വീട്ടിൽ NIA അറസ്റ്റ് വാറന്റ് പതിച്ചു. ദുബായ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഫൈസലിന്റെ വീട് തൃശൂർ 3 പീടികയിലാണ്. UAE കോൺസുലേറ്റിലെ ഗൺമാനായിരുന്ന ജയഘോഷിന്റെ വീട്ടിൽ കസ്റ്റംസ് റെയ്ഡ്. ജയഘോഷിന്റെ വട്ടിയൂർക്കാവിലെ വീട്ടിലും ആക്കുളത്തെ കുടുംബ വീട്ടിലുമാണ് കസ്റ്റംസ് പരിശോധന നടത്തിയത്. ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് ആശുപത്രിയിലായിരുന്ന ജയഘോഷ് ഇന്നലെയാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. പവർ ബൂസ്റ്റർ ഗ്രാനുൾസും പുളിയുടെ എക്സ്ട്രാക്ട്സിനുമൊപ്പം, അതിനാൽ കഠിനമായ മെഴുക്കും ഇനി അനായാസം സ്ക്രബ് ചെയ്ത് കളയാം. നേടാം ഉത്തമമായ തിളക്കം. ആഹാ, എന്താ തിളക്കം! സ്വർണക്കടത്ത് കേസിൽ പ്രതിയായ റമീസിനെ കടം കൊടുത്ത പണം തിരിച്ചു കിട്ടിയത് സ്വർണമായിട്ടാണെന്ന് കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത സംജു. കള്ളക്കടത്തിൽ പങ്കില്ലെന്നും കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ അഭിഭാഷകൻ വാദിച്ചു. സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട NIA അന്വേഷണത്തിന് മുൻപേ CCTV ദൃശ്യങ്ങളടക്കം സെക്രട്ടേറിയറ്റിലെ തെളിവുകൾ നശിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇടിമിന്നലിൽ നശിച്ച CCTV മാറ്റണമെന്ന ഉത്തരവ് തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമാണെന്നും ചെന്നിത്തല. തിരുവനന്തപുരം ടെക്നോപാർക്കിന്റെ 3-ഘട്ട വികസനത്തിന്റെ ഭാഗമായുള്ള നിർമ്മാണത്തിനുള്ള വിലക്ക് നീക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. ഡ്രാഗൺ സ്റ്റോൺ റിയാലിറ്റി, വിന്റർഫെൽ റിയാലിറ്റി എന്നീ കമ്പനികൾ നൽകിയ അപേക്ഷയാണ് കോടതി തള്ളിയത്. പാനൂർ പാലത്തായിയിൽ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ തുടരന്വേഷണം നടത്താൻ തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി ഉത്തരവിട്ടു. അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിൽ പോരായ്മയുണ്ടെന്ന് കാണിച്ച് പ്രോസിക്യൂഷൻ നൽകിയ ഹർജിയിലാണ് വിധി. പോലീസ് SIമാരുടെ പാസിംഗ് ഔട്ട് പരേഡിനെ ഓൺലൈനിൽ സല്യൂട്ട്.
ഇന്ന് രാവിലെ 9 മുഖ്യമന്ത്രി പിണറായി വിജയൻ സല്യൂട്ട് സ്വീകരിക്കും. ഇന്ത്യയിൽ ഇതാദ്യമായാണ് ഓൺലൈനിൽ പാസിംഗ് ഔട്ട് പരേഡിനെ സല്യൂട്ട് സ്വീകരിക്കുന്നത്. പോലീസ് അക്കാദമിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ കാണാമെന്ന് സർക്കാർ. മന്ത്രി ഇ പി ജയരാജന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം സജീഷിനെ ഓഫീസ് ചുമതലകളിൽ നിന്ന് നീക്കി. കായിക വകുപ്പിന്റെ മേൽനോട്ടം വഹിച്ചിരുന്ന ഇദ്ദേഹം പദവി ദുരുപയോഗം ചെയ്തതിന്റെ പേരിലാണ് നടപടി. ചികിത്സയ്ക്ക് നീണ്ട അവധിക്കായി അപേക്ഷിച്ചതിനാലാണ് മാറ്റിയതെന്നാണ് മന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം. ഇന്ത്യയിൽ കോവിഡ് 19 ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ഇന്നലെ 1000 കടന്നു. 1130 പേരാണ് മരിച്ചത്. 45601 പേർ കൂടി രോഗികളായി. ഇതുവരെ മരിച്ചവരുടെ എണ്ണം 29890. 1239684 പേർ രോഗബാധിതരായി. 4.25 ലക്ഷം പേരാണ് ചികിത്സയിലുള്ളത്. 7.84 ലക്ഷം പേർ രോഗമുക്തരായി. 280 പേർ ഇന്നലെ മരിച്ച മഹാരാഷ്ട്രയിൽ 10576 പേർ കൂടി രോഗികളായി. 1.36 ലക്ഷം പേരാണ് ഇവിടെ ചികിത്സയിലുള്ളത്. 518 പേർ കൂടി മരിച്ച തമിഴ്നാട്ടിൽ ഇന്നലെ 5849 പേർക്കുകൂടി രോഗം ബാധിച്ചു. കർണാടകത്തിൽ 4764 പേർക്കും ആന്ധ്രാപ്രദേശിൽ 6045 പേർക്കും രോഗം ബാധിച്ചു. കോവിഡ് വ്യാപനം തടയാൻ മണിപ്പൂർ 14 ദിവസത്തേക്ക് സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ 10 ദിവസത്തേക്കാണ് സമ്പൂർണ്ണ ലോക്ഡൌൺ. പശ്ചിമബംഗാളിൽ ഇന്ന് ലോക്ഡൌണാണ്. രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട BJP MP മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. 3 നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകി. ജനങ്ങളുമായുള്ള ബന്ധം എപ്പോഴും നിലനിർത്തണം. ആധുനിക സാങ്കേതികവിദ്യ സ്വായത്തമാക്കണം. സർക്കാരിന്റെ നയങ്ങളെക്കുറിച്ച് വ്യക്തമായ അവബോധമുണ്ടാകണം. ടിക്കറ്റിൽ പുതുപുത്തൻ റൈഡുകൾ നിറഞ്ഞ ഡ്രീം വേൾഡും തണുപ്പിന്റെ വിസ്മയമായ സ്നോ വേൾഡും ഈ അവധിക്കാലം ഡ്രീം വേൾഡിൽ തന്നെ. ഡ്രീം വേൾഡ് വാട്ടർ പാർക്ക് ചാലക്കുടി. പാവപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ഉൾക്കൊള്ളുന്നതാവണം വികസന അജണ്ടകളുടെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ആരോഗ്യരംഗത്തിന്റെ വളർച്ച ദ്രുതഗതിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ഐഡിയ സമ്മിറ്റിൽ സംസാരിക്കുകയായിരുന്നു മോദി. രാജസ്ഥാനിൽ കുതിരക്കച്ചവടം നടത്താൻ കേന്ദ്രമന്ത്രിയും BJPയും ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് അശോക് ഗെഹ്ലോട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ബോളിവുഡിലെ ചില സെലിബ്രിറ്റികൾക്ക് പാക് ചാരസംഘടനയായ IS ബന്ധമുണ്ടെന്ന് BJP നേതാവ്. പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റും വക്താവുമായ ബൈജയന്ത് ജയ്പാണ്ഡെയാണ് ആരോപണം ഉന്നയിച്ചത്. രാജാ മാൻസിംഗ് കൊലക്കേസിൽ പ്രതികളായ 11 പോലീസുകാർക്കും ജീവപര്യന്തം തടവ്. മധുരയിലെ പ്രത്യേക CBI കോടതിയാണ് പ്രതികളെ ശിക്ഷിച്ചത്. പ്രതികൾ 10,000 രൂപ വീതം പിഴയും അടയ്ക്കണം. കേസിൽ പ്രതികളായ 11 പോലീസുകാരും കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ജനങ്ങൾ കഷ്ടപ്പെടുന്നത് കാണാൻ തനിക്ക് കഴിയില്ലെന്നും താൻ ഡൊണാൾഡ് ട്രംപ് അല്ലെന്നും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ. ശിവസേന മുഖപത്രമായ സാംനയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഉദ്ധവിന്റെ പരാമർശം. മുംബൈയിലെ തെരുവുകളിൽ വടാപാവ് ഇനി കിട്ടുമോ എന്ന സഞ്ജയ് റാവത്തിന്റെ ചോദ്യത്തിനാണ് താൻ ട്രംപ് അല്ലെന്ന മറുപടി. ആഗോളതലത്തിൽ കോവിഡ് രോഗവ്യാപനവും മരണനിരക്കും കൂടുന്നു. ലോകത്ത് കോവിഡ് ബാധിച്ച് ഇന്നലെ 6919 പേർ കൂടി മരിച്ചു. 2,78,574 പേർ കൂടി രോഗികളായി. ഇതുവരെ 6,25,331 പേർ മരിച്ചു. 1.53 കോടി പേരാണ് രോഗബാധിതരായത്. ബ്രസീലിൽ 1,293 പേരും അമേരിക്കയിൽ 1,207 പേരുമാണ് മരിച്ചത്. അമേരിക്കയിലെ ഹൂസ്റ്റണിലുള്ള ചൈനയുടെ കോൺസുലേറ്റ് 3 ദിവസത്തിനകം അടച്ചുപൂട്ടണമെന്ന് അമേരിക്ക. ചൈന US തർക്കം രൂക്ഷമായിരിക്കെയാണ് കടുത്ത നിലപാട്. അതിരുവിട്ടതും ന്യായീകരിക്കാൻ കഴിയാത്തതുമായ നിർദ്ദേശമാണിതെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് വാങ് വെൻബിൻ. മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ 3 ഭീകരരെ വെടിവെച്ചു കൊന്ന 16-കാരിക്ക് അഭിനന്ദന പ്രവാഹം. അഫ്ഗാനിസ്ഥാനിലെ ഖോർ പ്രവിശ്യയിൽ ഖമർഗുൽ എന്ന പെൺകുട്ടിയാണ് താലിബാൻ ഭീകരരെ AK-47 തോക്കുമായി നേരിട്ടത്. മികച്ച ഫുൾബാക്കായ നിഷുകുമാർ കേരള ബ്ലാസ്റ്റേഴ്സിൽ. 4 വർഷത്തേക്കാണ് കരാർ. ഉത്തർപ്രദേശിലെ മുസാഫർനഗർ സ്വദേശിയാണ് ഈ 22-കാരൻ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വാറ്റ്ഫോർഡിനെ എതിരില്ലാത്ത 4 ഗോളിനെ മാഞ്ചസ്റ്റർ സിറ്റി പരാജയപ്പെടുത്തി. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്.